ചേട്ടാ എനിക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരുമോ? അതിനെന്താ ഞാൻ വാങ്ങിച്ചു തരാമല്ലോ. നിനക്കുള്ള ഫോൺ വന്നു. ചേട്ടാ ഇതിനകത്ത് ഫേസ്ബുക്ക് കയറ്റി തരാമോ? എടി തേടി നിന്റെ പഴയ കൂട്ടുകാർ രേഷ്മ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയേക്കുന്നു. അവൾ ഹസ്ബൻഡുമായിട്ട് നല്ല ഹാപ്പി ആണല്ലോ. അവൾ ഒറ്റൊരുത്തി കാരണം എന്റെ പ്രേമം പൊളിഞ്ഞത്. എന്റെ വീട്ടിൽ പോയി പറഞ്ഞ ആകെ സീനാക്കി. അന്ന് നമുക്ക് അവക്കിട്ടൊരു പണി കൊടുത്താലോ? എങ്ങനെ? നീ ഏതെങ്കിലും ആണിന്റെ പേര് വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് തുടങ്ങും ഫേസ്ബുക്കിൽ. അത് അവളുമായിട്ട് നൈസായിട്ട് ചാറ്റ് ചെയ്ത് പ്രണയത്തിലാണ്. ആ ഐഡിയ എന്തായാലും കൊള്ളാം. എന്തായി മറ്റേ അവളുടെ കാര്യം? എടി ഞാൻ അനന്തു എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അവളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി. എടി ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവളാണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അവളാണ് ഗർഭിണിയാണ്. അവളുടെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല ആ കാര്യം. നീ ഒരു കാര്യം ചെയ്യും, ആ കൊച്ചിനെ ഒഴിവാക്കുവാണെങ്കിൽ നിന്നെ കാണാൻ പറ്റുമെന്ന് പറ അപ്പോൾ നൈസായിട്ടൊക്കെ പൊക്കോളൂ. നീ എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ? എന്തിനി ക്രൂരത ചെയ്തു? ഞാൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട അനന്തുമായിട്ട് ഇഷ്ടത്തില്ല. അനന്ത് ഒരു ഫേക്ക് അക്കൗണ്ട് അടി. ഇല്ല, അനന്ത് ശരിക്കും ഉണ്ട്. നിന്റെ കൂട്ടുകാർ നിനക്കൊരു പണി തരാൻ വേണ്ടി ചെയ്തതാ. കുഞ്ഞിനെ ഉപേക്ഷിച്ച കേസിൽ കുഞ്ഞിന്റെ അമ്മ രേഷ്മയെ പോലീസ് ജയിലിൽ ചോദ്യം ചെയ്തു. ആത്മഹത്യ ചെയ്ത ആര്യയും ഗ്രീഷ്മയും തന്നെ കബളിപ്പിച്ചത് അറിഞ്ഞിരുന്നില്ല എന്നാണ് രേഷ്മയുടെ മൊഴി.